ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് സിബി സാറും കമൽ സാറും ഭാഗ്യ ചേച്ചിയുമാണ്. ഇവരെ മൂന്ന് പേരും സ്വാഗതം ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ കുറിച്ചാണ്. 400-ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഈ നടൻ ഒരിക്കലും ഒരു ലീഡ് റോൾ ഒരുപാട് ചെയ്തിട്ടില്ലാത്തൊരു നടനാണ്. എപ്പോഴും സപ്പോർട്ടിംഗ് റോൾസ്, സ്ട്രോങ് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള ഈ നടൻ, ഇദ്ദേഹം എന്തുകൊണ്ടാണ് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്? കമൽ സാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ മലയാള സിനിമയിൽ കുറേ മുഖങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ കുതിരോട്ടം പപ്പു, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്കിപ്പോൾ ഇല്ല. എല്ലാവരും നമ്മൾ വിട്ടുപോയി. ഇവർക്ക് പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇപ്പോൾ അത് ഞങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ തയ്യാറാക്കുമ്പോൾ ഒരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും. പ്രത്യേകിച്ച് ഒരു നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ വരുമ്പോൾ, കഥാപാത്രങ്ങൾ വരുമ്പോൾ, അയ്യോ ഈ ക്യാരക്ടർ ഒടുവിൽ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പല പല സിനിമകളുണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ റൈറ്റേഴ്സും അത് അനുഭവിക്കുന്നത്. അവിടെയാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതാണ് ഒടുവിലിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് തോന്നുന്നു. കാരണം ആ സ്പേസ്, ആ ശൂന്യതയിലേക്ക് വേറെ ആൾക്ക് വരാനുള്ളൊരു, അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ല എന്ന് പറയുമ്പോഴാണ് ആ നടൻ്റെ ഒരു പ്രസക്തി ഏറ്റവും പ്രധാനമാകുന്നത്. അക്കാര്യത്തിൽ ഒടുവിൽ മറ്റെല്ലാവരെക്കാളും മുമ്പിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഞാൻ ഓർക്കുന്നത് പി എൻ മനസാറിൻ്റെ ദർശനം എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് വളരെ ചെറിയൊരു ചെറിയ പാസിംഗ് ഒരു ക്യാരക്ടർ മാത്രമേ, ചെണ്ട എന്ന് പറയുന്ന സിനിമയിലാണ്. ആ ഗ്രാമത്തിൽ വടക്കാഞ്ചേരിക്കാരനാണ്, എങ്കക്കാട്ടുകാരനാണ് പുള്ളി. ഭരതേട്ടൻ്റെയും പി എൻ മേനൻ സാറിൻ്റെയൊക്കെ നാട്ടിൽ നിന്നാണ് ഒടുവിലും വരുന്നത്. ആ ചെണ്ട എന്ന് പറയുന്ന സീനിൽ തന്നെ ആ ഗ്രാമീണനായിട്ടുള്ളൊരു കഥാപാത്രം, ആ ചെണ്ടയൊക്കെ തൂക്കിയിട്ട് കിടക്കുന്ന ഒരാളെ നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ സിനിമയിൽ തന്നെ, അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും, എല്ലാ സിനിമകളും നമുക്കറിയാം. ആലോചിച്ചാൽ അത് കഥയിൽ ചിലപ്പോൾ അപ്രധാനം എന്ന് തോന്നുന്നൊരു വേഷത്തിൽ പോലും അദ്ദേഹം വരുമ്പോൾ ആ പ്രസൻസ് കുറച്ച് നേരമാണെങ്കിലും നമ്മളെ അല്ലെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, ആ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് റോൾ ഏറ്റവും ഇത്ര ഇണങ്ങുന്ന ഒരു നടൻ. കാര്യം നമുക്ക് എപ്പോഴും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നൊരു നടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇന്നത്തെ തലമുറയ്ക്കാണല്ലോ മനസ്സിൽ വരുന്നത്, ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു ചായക്കടയിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു വളരെ ഒരു നമ്മുടെ ഒരു വില്ലേജ് ഇതിൽ നിൽക്കുന്ന ഒരാളായിട്ട് എപ്പോഴും തോന്നുന്നത്. ഇത്രയും ഒരു കോമൺ മാൻ റോൾ നമ്മളായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത്, നമ്മുടെ ഒരു റിലേഷനിൽ എവിടെയെങ്കിലും കാണും ഇതുപോലെയുള്ള ഒരു ക്യാരക്ടർ, അത് ഇത്ര നാച്ചുറലായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്നത് ഉണ്ണിച്ചേട്ടനാണെന്ന് തോന്നുന്നു. സിബി സാറിന് എന്താണ് തോന്നുന്നത് ഈ ഒരു നടനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? ഉണ്ണിയേട്ടനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കമൽ പറഞ്ഞ പോലെ ചെണ്ടയിലെ കഥാപാത്രം. ചെണ്ടയിലെ ഒരു സീനാണ്, ചെണ്ടയിലെ വഴി ചോദിക്കുന്ന മധുസാറിൻ്റെ കഥാപാത്രം വന്നിട്ട് വഴി ചോദിക്കുന്നുണ്ട് ഈ ഇത് നടക്കുന്ന സ്ഥലത്തേക്ക്, പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള. അത് വളരെ സരസമായ ഒരുപാട് വഴി എടുത്ത് അവിടെ ചെന്നിട്ട് ആരുടെങ്കിലും ചോദിച്ചാൽ മതി, അങ്ങനെ കുറേ വഴി പറഞ്ഞെടുത്തിട്ട് അവസാനം അവിടെയും ചെന്ന് ചോദിക്കണം കൃത്യമായി പറ. അത് അത് ആ ഒരു സീൻ അന്ന് തിയേറ്ററിൽ വളരെ ചിരി ഉണ്ടാക്കുകയും ഇതാരാണ് ഈ പറയുന്ന ആൾ എന്നത് വളരെ നാച്ചുറലായിട്ടൊരു നാടൻ നാട്ടുകാർ നാട്ടിൻപുറത്തുകാരൻ പറയുന്ന രീതിയിൽ നിഷ്കളങ്കമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഈ വ്യക്തി, ഈ നടൻ നമ്മുടെ മനസ്സിലേക്ക് ആ ഒറ്റ സിനിമ കൊണ്ട് കടന്നു വന്നു. പിന്നെ ഒരുപാട് സിനിമകളുണ്ട് നമുക്കിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് ഏതാണ് നല്ലത്, ഏതാണ് മാറ്റി നിർത്തേണ്ടത്, എടുത്തു പറയേണ്ടതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലെല്ലാം മികച്ച അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ കഥാപാത്രം ഒന്നും കൂടെ ബലപ്പെടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു ഒരു തിരക്കഥയിലെ നമ്മൾ എഴുതി വെക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് മിഴിവേകാനായിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു എന്താണ് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് അതിനെ കൂടുതൽ മിഴിവറ്റതാക്കി തീർക്കാറുണ്ട് എപ്പോഴും. അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, ഡയലോഗ് റെൻഡറിങ്ങിലെ മോഡുലേഷൻസ്, ഇതെല്ലാം തമാശ വളരെ നന്നായിട്ട്, എന്നാൽ വളരെ ലൗഡായിട്ടുള്ള ഹ്യൂമറൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ആ ഹ്യൂമർ നമുക്ക് അതിനകത്ത് അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു നർമ്മം എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നെക്കാൾ കൂടുതലായിട്ട് ശരിയിരിക്കുന്ന ഒന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഏറ്റവും അധികം ഉപയോഗിച്ചത് സത്യനന്ദിക്കാടിനെ പോലെ ഒരു സംവിധായകനാണ്. സത്യൻ്റെ മിക്കവാറും സിനിമകളിൽ ഒടുവിലിന് വേഷമുണ്ടാവും. അത് വളരെ എന്നാ തീരെ അപ്രധാനമല്ലാത്ത വേഷത്തിൽ തന്നെയായിരിക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവുക. പക്ഷേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അടൂർ സാറിനെ പോലെയുള്ള ഒരു ലോകപ്രശസ്തനായ ഒരു ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ പ്രധാന വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിഴൽക്കൂത്ത് എന്ന സിനിമയിലെ പ്രധാന വേഷത്തിലേക്ക് അദ്ദേഹത്തെ
കാസ്റ്റ് ചെയ്യുകയും ആ ആ അഭിനേതാവിൻ്റെ എന്താണ് കഴിവിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കാരണം ആ ചിത്രത്തിലെ കഥാപാത്രത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു. അടൂർ സാറിന് തന്നെ നിഴൽക്കുത്തിന് മുമ്പ് കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചു. പിന്നെ ഉണ്ണിയേട്ടനെ പറ്റി ഓർക്കും പറയുമ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് വരുന്നൊരു കഥാപാത്രം ഇത്രത്തോളം 14 സിനിമ ചെയ്തെങ്കിലും അതിൽ നിന്നും വേറിട്ട് നമ്മുടെ മനസ്സിലൊരു നൊമ്പരമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ദേവാസുരത്തിലെ ഇതാണ്. അത് ശരിക്കും അതിനെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സാമ്യത്തോട് തന്നെയാണ് അതിന് കഥ അതിനെ അവതരിപ്പിക്കുന്നത്. രണ്ടാം പകുതിയിൽ കഥാപാത്രം വന്ന് പാടിപ്പോകുന്നത് നമ്മളെ ശരിക്കും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അതിന്റെ രണ്ടാം ഭാഗം വന്നപ്പോൾ ആ ക്യാരക്ടറിനെ റെഫർ ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ മകനായിട്ട് മധുപാലിനെ പിന്നെ കൊണ്ടുവരികയും ചെയ്തു. അതെ അതെ, ശരിക്കും ആ റോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചെറിയ റോൾ ആണെങ്കിൽ പോലും വളരെ ടച്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട് ആ ഫിലിമിൽ, അതുകൊണ്ടാവാം ഒരു പക്ഷേ. അതുപോലെ പിന്നെ ഒടുവിലേട്ടൻ്റെ ഏറ്റവും വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായക്കടയിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊരു കാരണവരാണെങ്കിലും അതിന് കൊടുക്കുന്ന വ്യത്യാസം, അതുപോലെ പൊന്മുട്ടയിടുന്ന താറാവിൽ കള്ളു കെത്തുകാരനായിട്ട് ഒരു ചെറിയ മുണ്ടാണ് ഉടുത്തിട്ടില്ലേ, ചെറിയ തുണികൃഷ്ണം, റിയലായിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കള്ളുകെത്തുകാരൻ, എന്നിട്ട് പശു പശു എന്ന് വിളിച്ചിട്ട് ഈ പശുവിന്റെ പിന്നാലെ പോകുന്നതും, അതേ ആള് തന്നെയാണോ ദേവാസുരത്തിൽ ഈ പിന്നെ പെരിങ്ങോടന്റെ കഥാപാത്രം ഈ ഇടയ്ക്ക വായിക്കുന്ന അത്രയും നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഇതേ വ്യക്തി തന്നെയാണ് നിഴൽക്കുത്തില് ആരാച്ചാരായിട്ടും അഭിനയിക്കുന്നത്. അതാണ് ഉണ്ണിയേട്ടന്റെ വലിയൊരു പ്രത്യേകത. പിന്നെ അന്ന് വന്ന കാലത്ത് മുതൽ സാധാരണ മലയാളം പറഞ്ഞുകൊണ്ട് അല്ലേ, ഒട്ടും ഒരു അച്ചടി ഭാഷയും ഒന്നുമില്ലാതെ നമ്മളെ ചുറ്റിലും കാണുന്ന ഒരു കഥാപാത്രമായിട്ട് വന്ന ഒരു നടനാണ് അദ്ദേഹം. അവതരിപ്പിച്ച ക്യാരക്ടർ നെയിംസ് കണ്ടാൽ തന്നെ അറിയാം വളരെ അല്ലേ, കണ്ണമ്മാഷ് മാരാർ പറയുന്ന കഥാപാത്രം ഒരുപാട് അറിയാം. ഒരു പ്രത്യേകത ഉണ്ണിയേട്ടൻ നന്നായിട്ട് സംഗീതം അറിയാവുന്ന ആളാണ്, അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഇത്തരം പെർക്കഷൻ വാദ്യോപകരണം മദ്ദളവും മൃദംഗവും ഒക്കെ നന്നായിട്ട് വയ്ക്കും. ഇപ്പം എൻ്റെ തന്നെ ഭരതത്തിലും ഒക്കെ ഭരതത്തിൽ അദ്ദേഹം മൃദംഗം വായിക്കുന്ന ആളായിട്ട് തന്നെയാണ്. അവരുടെ മോഹൻലാലിൻ്റെയും നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അമ്മാവനായിട്ട് അവർക്ക് കച്ചേരിക്ക് മൃദംഗം വായിക്കുന്ന ആളായിട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ തന്നെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സംഗീത സദസ് എപ്പോഴും ഉണ്ടാവും. ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിലെല്ലാം ഈ കച്ചേരി നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനുണ്ട്, നെടുമുടി വേണുണ്ട്, മോഹൻലാലുണ്ട്, അങ്ങനെ എല്ലാവർക്കും സംഗീതവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളവരും സംഗീതം ഇഷ്ടപ്പെടുകയും നന്നായിട്ട് അത് പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഷോട്ട് കട്ട് ചെയ്താലും മൃദംഗ വായന തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു സംഗീത സദ്യയാണ് എപ്പോഴും. അല്ല, എന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു പ്രത്യേകത നമുക്ക് മറ്റൊന്നു വെച്ചാൽ സെറ്റിലല്ലേ നമുക്കെല്ലാം വളരെയധികം ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സജീവ സാന്നിധ്യം, അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചൊക്കെ ഈ ഗ്രാമീണ കഥാപാത്രങ്ങളും അതല്ലാത്ത ചില റയറായിട്ടുള്ള ചില ക്യാരക്ടേഴ്സും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ തന്നെ വിചാരണ എന്ന സിനിമയില് വളരെ കുശാഗ്ര ബുദ്ധി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റായിട്ട്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം സത്യേട്ടൻ്റെ ഒരാൾ മാത്രം തന്നെ സിനിമയിൽ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഒരു സിൽക്ക് ജുബയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഭയങ്കര സറ്റയറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത് എനിക്ക് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് പുള്ളി, ഗ്രാംഫോൺ എന്ന പടത്തിൽ അവിടുത്തെ ഒരു ഷോപ്പിലെ പാട്ട് സെറ്റ് തൊട്ട് ക്യാരക്ടർ, പഴയ സംഗീതോപകരണം, പഴയ സംഗീതോപകരണങ്ങൾ തന്നെ അവിടുത്തെ ഒരു മട്ടാഞ്ചേരിയിലുള്ള കാണാവുന്ന ഒരു സേർട്ടിൻ്റെ അതേ രൂപത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഈ സംഗീതത്തിനൊക്കെ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ പുള്ളിയുടെ ഒരു ഗ്രാമീണ മുഖത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു വ്യത്യസ്തമായൊരു മുഖമാണ്. ഇദ്ദേഹം ഉണ്ണിച്ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ പ്രേക്ഷകർക്ക് ഒരിക്കലും ദേഷ്യം തോന്നുന്നതോ നെഗറ്റീവ് ആയിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഒരല്പമെങ്കിലും നമുക്കൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കമൽ സാറിന് ഇപ്പോഴും കടന്ന് അതില് അമ്മാവിന്റെ വേഷം അവസാനം ശരിക്കും പറഞ്ഞാൽ ആ ദേഷ്യം തോന്നിക്കുന്നതായിട്ട് ഇപ്പൊ വരുന്ന ഒരേ ഒരു ക്യാരക്ടർ നമുക്ക് അതാ വരുന്നത്. എങ്ങനെയാണ് സാർ ആ ഒരു ക്യാരക്ടർ ഒടുവിൽ ഉണ്ണിച്ചേട്ടനെ പോലെ ഒരാൾക്ക് കൊടുക്കാൻ? അമ്മാവന്മാരെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് കാണാൻ കഴിയും, എല്ലാ കാര്യത്തിലും കുനിഷ്ടുണ്ടാക്കുന്ന ചില അമ്മാവന്മാരുണ്ട്. നെഗറ്റീവ് ആയിട്ട് മാത്രം ചിന്തിക്കുകയും
നെഗറ്റീവ് ആയിട്ട് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാരണന്മാരുണ്ട്. കഷ്ടപ്പെട്ടൊരു കല്യാണാലോചന കൊണ്ടിരുന്നപ്പോ പറയാ വെറുതെ വേറൊരു സ്ഥലത്ത്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും. മറ്റൊരു ശ്രദ്ധിക്കുന്ന ക്യാരക്ടർ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, എം ടി സാർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട്, ഒരു നറുപുഞ്ചിരി എന്ന് പറയുന്നത്. ഒരു ചെറുപുഞ്ചിരി, സോറി, ഒരു ചെറുപുഞ്ചിരി. അതില് മെയിൻ റോൾ ചെയ്തത് പുള്ളിയാണ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടില്ലേ പുള്ളി പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് സീനുണ്ട്, ഈ കിടന്നിട്ട് അങ്ങനെ മരിച്ചു പോകുന്ന സീൻ. രോഹിണി അട്ടംകടിയല്ല, ഈ വയസ്സുകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഭാര്യയും ഭർത്താവും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്.